ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പ്രതികാരത്തിന്റെ കഥ. എനിക്കെന്തോ അതിലിപ്പോഴും ഒരു മാഡം, ഇതൊരു മാവോയിസ്റ്റ് ആശയമോ അല്ലെങ്കിൽ കരുതി കൂട്ടിയൊരു ഗൂഢാലോചനൊന്നുമല്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി പേഴ്സണൽ റിവെഞ്ച്. കരുതി കൂട്ടി പ്രതികാരം ചെയ്യാനിറങ്ങിയ നക്സൽ ബാക്ക്ഗ്രൗണ്ടിലെ രണ്ടുപേർ. ഈ ലൂയി കൊല്ലപ്പെട്ടതിന് ശേഷം വരെ ഈ റിവെഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാരണമാണ് ഞാൻ ചോദിച്ചത്. ഭയം. പിടിക്കപ്പെടുമെന്ന് ഉറപ്പാവുമ്പോ തുടർച്ചയായ ക്രൈമുകളുടെ ഒരു കൺക്ലൂഷൻ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സിമിലാരിറ്റി ഒരു വാല്യുബിൾ ലിങ്ക് ആണ്. ആ വഴിക്ക് ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഗുണം ചെയ്യും. യെസ് മാം. ഷുവർ. ഓക്കേ, ബൈ. ബൈ. താങ്ക്യൂ. അപ്പോ ഈ ഡോക്ടർ രവിയുടെ സംരക്ഷണത്തിലാവുന്നത് എപ്പോ മുതലായിരുന്നു? അയ്യോ, അങ്ങനെ ഒരു കൃത്യമായ സമയക്രമമൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. ഇതൊരു ആതുരാലയമാണല്ലോ. വിദേശത്ത് നിന്ന് കിട്ടുന്ന സഹായവും ഡോക്ടർ രവിയെപ്പോലുള്ളവരുടെ സഹായമൊക്കെ കൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ആളെല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഇവിടെ വരുമായിരുന്നു. അവളെ കാണും. ക്രമേണ ദേവയാനിയുടെ പഠിപ്പും താമസവുമൊക്കെ അദ്ദേഹം ഏറ്റെടുത്തു. അല്ല ഫാദർ, അതിനിടയിൽ എപ്പോഴോ ദേവയാനി തിരുവസ്ത്രം അണിഞ്ഞതായിട്ടുള്ളൊരു സംഭവം കേട്ടല്ലോ. സാറന്മാർക്ക് അറിയുന്നതൊക്കെ എനിക്കും അറിയും. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ പിന്നീട് ആ മനസ്സിലാക്കി.